ഈ നാടൻ കോഴികളെ അടയിരുത്തി വിരിയിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇത് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് പൊരുന്നലാണ്. അപ്പം ഇതിൽ പുള്ളിപ്പെടയുണ്ട്, പിന്നെ നാടൻ കോഴികൾ, തനി നാടൻ കോഴികൾ, ഇവരൊക്കെ അട വെച്ച് വിരിയിച്ചിട്ടാണ് ഇവർ കൊടുക്കുന്നത്. ഹലോ, നമസ്കാരം എല്ലാവർക്കും, ഷാൻ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂച്ചനിപ്പാടം ഒല്ലൂർ റൂട്ടിലുള്ള സുരേഷ് ഏട്ടന്റെ ഫാമിലാണ് കേട്ടോ ഞാൻ എന്നുള്ളത്. സുരേഷ് ഏട്ടൻ ഇവിടെ കുറച്ച് നാടൻ കോഴികളെയും ഗ്രാമശ്രീ എത്തിപ്പെട്ട കോഴികളെയും കരിങ്കോഴികളെയും ഒക്കെ വളർത്തുന്നുണ്ട്. പിന്നെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ ഓർഡർ പ്രകാരം ഇവര് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമസ്കാരം, എൻ്റെ പേര് ദിവ്യ, ചേട്ടൻ്റെ പേര് സുരേഷ്. ഞങ്ങളിവിടെ പൂച്ചിനിപ്പാടത്ത് ഒല്ലൂർ റൂട്ടിലേക്ക് പോണ വഴിയിൽ, മെയിൻ റോഡിൽ നിന്ന് അധികം ദൂരമില്ല, പല്ലച്ചറ ഷാപ്പിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങളുടെ വീടും അതിനോട് ചേർന്നിട്ട് ഫാമും ഉള്ളത്. പിന്നെ ഇവിടെ നാടൻ കോഴികളെ മാത്രമാണ് വളർത്തുന്നത്. ഒരു 2 വർഷത്തിലധികമായി ഇവിടെ കോഴികളെ വളർത്താൻ തുടങ്ങിയിട്ട്. ആദ്യം ചെറിയ കൂട്ടിലൊരു 10 കോഴീനെ വെച്ച് തുടങ്ങിയ ഒരു ചെറിയ സംരംഭമായിരുന്നു. ഇപ്പോൾ 10,000-ത്തോളം കോഴികളുണ്ട്. നാടൻ കോഴികളിൽ മെയിനായിട്ട് ഞങ്ങൾ തലശ്ശേരി നാടൻ, അതായത് തനി നാട്ടുകോഴി, പിന്നെ ഗ്രാമശ്രീ കോഴികൾ, കരിങ്കോഴികൾ, ഈ 3 കോഴികളെയാണ് ഞങ്ങളിവിടെ വളർത്തുന്നത്. ആദ്യം കുഞ്ഞുങ്ങളെ ഞങ്ങൾ മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ നിന്ന് കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തി, അങ്ങനെയായിരുന്നു ആദ്യം കാലങ്ങളിൽ ചെയ്തിരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ തന്നെ തലശ്ശേരി കോഴികളെയും കരിങ്കോഴികളെയും അട വെച്ച് വിരിയിച്ച് കുഞ്ഞുങ്ങളെ കൊടുത്തുതുടങ്ങി. അതിപ്പോൾ കരിങ്കോഴികൾ 100-200 കോഴികൾ ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെ സ്ഥിരം വിരിയിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. തലശ്ശേരി കോഴികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കോവിഡ് 2-ാം തരംഗം വന്നപ്പോൾ എണ്ണം കുറച്ച് കുറച്ചു. ഇപ്പോൾ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. തലശ്ശേരി കോഴികളെയാണ് ഇപ്പോൾ മെയിനായിട്ട് മുട്ട അടവെച്ച് വിരിയിച്ച് കൊടുക്കുന്നത്. കരിങ്കോഴികളുടെയും അധികം വൈകാതെ അതുപോലെ തുടങ്ങുന്നതായിരിക്കും. വലിയ പെടക്കോഴികളെ കൊടുക്കലുണ്ടോ? ആ, കോഴികൾ നമ്മൾ ഇപ്പോൾ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലവർ പറയും വാക്സിനേഷൻ കഴിഞ്ഞ കുട്ടികളെ വേണമെന്ന് പറയും. അതായത് ഇപ്പോൾ വാക്സിനേഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാകുമ്പോൾ 8-ാമത്തെ ആഴ്ചയിലത്തെ ഇഞ്ചക്ഷൻ അടക്കം കഴിഞ്ഞിട്ട് ഉള്ള കുഞ്ഞുങ്ങളെ തരാൻ, അത് ആളുകളുടെ ഡിമാൻഡിനനുസരിച്ച് നമ്മൾ അത് പ്രകാരം കൊടുക്കും. ചിലർ മുട്ടയിടാറായ കോഴികൾ, അല്ലെങ്കിൽ മുട്ട ഇട്ട് തുടങ്ങിയ കോഴികൾ, അങ്ങനെ ആളുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എല്ലാ തരത്തിലുള്ള കോഴികളെയും ഇവിടെ നിന്ന് കൊടുക്കണുണ്ട്. പിന്നെ ഇത്രയും കോഴികൾ വളർത്തുമ്പോൾ ഈ തീറ്റ ചെലവ് എങ്ങനെയാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്? തീറ്റ ചെലവ് നമുക്ക് നമ്മൾ അഴിച്ചിട്ട് വളർത്താണെങ്കിലാണ് തീറ്റ ചെലവിൽ നമുക്ക് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ പട്ടി അങ്ങനെയുള്ള അതിൻ്റെ ശല്യം ഉള്ളത് കൊണ്ട് നമുക്ക് അഴിച്ചിടാൻ നിവർത്തിയില്ല. വലിയ ഷെഡുകളിൽ അവർക്ക് ഫ്രീ ആയിട്ട് ഉള്ള രീതിയിലുള്ള അത്രയും സ്പേസ് ഇട്ടിട്ടാണ് കോഴികളെ വളർത്തുന്നത്. പിന്നെ നമ്മൾ തീറ്റ നോർമലി നമ്മൾ കൊടുക്കുന്ന സ്റ്റാർട്ടർ, ഗ്രോവർ, മുട്ടത്തീറ്റ, ആ തീറ്റകൾക്ക് പുറമെ നമ്മൾ ഇലകൾ കൊടുക്കും. അതായത് ഇപ്പം മുരിങ്ങയുടെ ഇല, അല്ലെങ്കിൽ അരിവേപ്പിൻ്റെ ഇല, നല്ല വാഴയില, കൊപ്പക്കായയുടെ ഇല, കൊപ്പക്കായ അരിഞ്ഞത്, അങ്ങനെ നമ്മുടെ പറമ്പിലുള്ള പ്യുവറായിട്ടുള്ള ഇലകളും വെജിറ്റബിൾസും കോഴികൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഈ പരിപ്പ്, പയർ, കടല, അതൊക്കെ വേവിച്ചും വേവിച്ചുടച്ചും കുതിർത്തിയും കൊടുക്കും. പിന്നെ ചോളത്തവിട് അത് കൊടുക്കും. ഇതിന് പുറമെ നമ്മൾ നോർമലി അവർക്ക് കൊടുക്കുന്ന തീറ്റകളും കൊടുക്കും. ഈ വിരിഞ്ഞിറങ്ങണ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കൽ? വിരിഞ്ഞിറങ്ങണ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്റ്റാർട്ടർ തന്നെയാണ് കൊടുക്കല്. അത് നല്ല കമ്പനിയുടെ സ്റ്റാർട്ടർ ഏതാണെന്ന് നോക്കിയിട്ട് അതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ. അല്ല, അവർക്ക് ഈ മെഡിസിൻ എന്തെങ്കിലും കൊടുക്കലുണ്ടോ വിരിഞ്ഞിറങ്ങുമ്പോൾ? അത് നമ്മൾ ഒരാഴ്ചയിലും 1-ാമത്തെ 2-3-4 ആഴ്ചകളിലുണ്ട് ആ വാക്സിനേഷൻ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ 7-ാമത്തെ ആഴ്ചയിൽ വിരയുടെ മരുന്ന്, 8-ാമത്തെ ആഴ്ചയിൽ ഇഞ്ചക്ഷൻ, അത്രയും നമ്മൾ. ഈ വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ ഈ IBD, ലെസോട്ട അങ്ങനത്തെ? ലെസോട്ട, വീണ്ടും ലെസോട്ട തന്നെ, പിന്നെ IBD ഇന്റർമീഡിയറ്റ്, പിന്നെ വിരയുടെ ആൽബൻഡസോൾ, പിന്നെ ഇഞ്ചക്ഷൻ്റെ RD അല്ലെങ്കിൽ RTD എന്നുള്ള ഇഞ്ചക്ഷൻ. എത്ര ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ ഇവിടെ കൊടുക്കല് ശരിക്ക്? ശരിക്കും ഈ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങള് പിന്നെ 4-1 മാസത്തേത്, 2 മാസത്തേത്, അങ്ങനെ എല്ലാ തരത്തിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കുന്നുണ്ട്. മാസം എത്തുമ്പോഴാണ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുക, 8-ാമത്തെ ആഴ്ചയില്. അപ്പൊ അത് അങ്ങനെ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ മതി എന്ന് പറയുന്നവരാകുമ്പോ
നമ്മൾ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് കൊടുക്കും. അല്ലാതെ ചിലർ കോഴികളെ വളർത്തി പരിചയമുള്ളവരാകുമ്പോൾ ഞങ്ങളോട് നാലാഴ്ച കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾ, അതായത് മൂന്നാഴ്ച അവർക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കണം, നമ്മൾ ബൾബ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചിലപ്പോൾ അത് കെയർ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ ഇൻഫെക്ഷനൊക്കെ പിടിപെടാൻ ചാൻസ് കൂടുതലായിരിക്കും. ഹൈജീനിക് ആയിട്ട് നോക്കണം, അപ്പോൾ നോക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ആ പിരീഡ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കോഴി കുഞ്ഞുങ്ങളെ കൊടുക്കുക. കരിങ്കോഴികളുടെ പെടകളൊക്കെ കൊടുക്കലുണ്ടോ? വലിയ പെടകള്, ചെറിയ കുട്ടികളെ മുട്ടയിടുന്ന കോഴികളെ ഇവരെയൊക്കെ നമ്മൾ കൊടുക്കണുണ്ട്. ഈ ഗ്രാമശ്രീ ഒക്കെ ഇതുപോലെ ബുക്ക് ചെയ്തിട്ട് തന്നെയാണോ കൊടുക്കുന്നത്? ഗ്രാമശ്രീ കോഴികള് ഇപ്പൊ എപ്പോ വന്നാലും ഇവിടെ കോഴികൾ ഉണ്ടായിരുന്നു. ഇപ്പോ നമ്മള് ഈ കോവിഡ് രണ്ടാം തരംഗം വന്നപ്പോ കുറച്ച് കുറഞ്ഞ് ഇപ്പൊ രണ്ടാമത് ഇറക്കിയിട്ടുണ്ട്. അതില് ഗ്രാമശ്രീ കോഴികള് ഇപ്പൊ പെടകള് ഇപ്പൊ അവസാനിച്ചു. ഇനിയിപ്പൊ അത് ചാത്തം കോഴികളുണ്ട്, ഇനി ഗ്രാമശ്രീ കോഴികൾ ഇനിയിപ്പൊ രണ്ടാമത് ഇറക്കിയിട്ട് വേണം. അപ്പൊ ഈ ഫാം മൊത്തത്തിൽ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? ഫാം നമ്മൾ ആദ്യം ഒരു ഷെഡാണ് പണിതത്, പിന്നെ ഇപ്പോ വേറൊരു ഷെഡും കൂടി പണിതിട്ടുണ്ട്. രണ്ടു മൂന്നായിരത്തി 500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. കോഴികളെ നമ്മള് തിരിച്ചാണ് ഇടുന്നതേ, തള്ളി തിരിച്ച് പ്യുവർ ബ്രീഡ് കിട്ടാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് ഇടാറില്ലേ. അപ്പൊ ഇവിടെ വരുന്ന പലരും വേറെ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയിട്ട് മിക്സ് ബ്രീഡിംഗ് ആണെന്ന് പറഞ്ഞ കംപ്ലൈന്റ് ആയിട്ട് ഒരുപാട് പേര് വരാൻ വരുന്നവർ പറയാറുണ്ട്. അപ്പൊ ഇവിടുന്ന് നമ്മള് സെപ്പറേറ്റ് ആണ്, ഇപ്പൊ കരിങ്കോഴികള് സെപ്പറേറ്റ്, തലശ്ശേരി നാടൻ സെപ്പറേറ്റ്, അതുപോലെ ഗ്രാമശ്രീ കോഴികള് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ഇടും ചെയ്യും. പിന്നെ തിക്കായിട്ടിടില്ല, ഓരോ കള്ളിയിലും അവർക്ക് കുറച്ചും കൂടി ഇടാൻ കൊള്ളുന്നേക്കാളും കുറച്ച് കുറവ് കോഴികളെ നമ്മൾ ഇടുന്നുള്ളൂ. അവരുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനൊക്കെ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരിക, വളർച്ച കുറവ് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം ചില അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യല്? നമ്മള് നോർമലി അവർക്ക് കൊടുക്കാനുള്ള ആന്റിബയോട്ടിക്കൽ, ഇൻഫെക്ഷൻ ആയിരിക്കും കൂടുതലും, ഇൻഫെക്ഷൻ നേർക്കിട്ട്, പിന്നെ അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് ആവണതിനനുസരിച്ചിട്ട് ഒരു നമുക്കൊക്കെ വരണ പോലെ കോൾഡ് പോലെയൊക്കെ കോഴികൾക്ക് വരാം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ആന്റിബയോട്ടിക്കുകള് നമ്മളപ്പോ കൊടുക്കുമല്ലേ. പിന്നെ ഈ നാടൻ മരുന്നുകളിൽ വല്ല പരീക്ഷിക്കാറുണ്ടോ? നാടൻ മരുന്നുകള് നമ്മള് ഈ ആര്യവേപ്പിന്റെ ഞങ്ങള് കൊമ്പ് ഇടയ്ക്ക് കൂട്ടിലിട്ട അവര് ഇലകളൊക്കെ തിന്നാറുണ്ട്. പിന്നെ മഞ്ഞൾ ചതച്ചതും ഇട്ട വെള്ളം കൊടുക്കും. പിന്നെ ഈ വെറ്റില കഷായം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്നുണ്ട്, അതും. ഇപ്പൊ ചെറിയ ചെറിയ തൂങ്ങലുകളൊക്കെ വന്നു കഴിഞ്ഞാല് എന്തൊക്കെ ചെയ്യല്? ഇപ്പോഴത്തെ മാറ്റിയിടണല്ലേ. ആ കോഴികളെ നമ്മളത് സെപ്പറേറ്റ് ഇടണം. പിന്നെ ഇനി അപ്പൊ അതിനുള്ള സൗകര്യം ഇനിയിപ്പോ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോ അപ്പൊ മനുഷ്യർക്ക് വരണ പോലെ തന്നെ കോഴികൾക്കും വരും. അപ്പൊ തന്നെ എല്ലാവർക്കും കയ്യോടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് അവർക്ക് വളരെ സീവിയർ ആയിട്ട് അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ വേഗം ആന്റിബയോട്ടിക് കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അവര് ഉഷാറാവും. ഈ ഡയോൾഡ് കുഞ്ഞുങ്ങളെ എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്? നമ്മള് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ ആവശ്യക്കാർ ഇപ്പൊ ബുക്ക് ചെയ്യും, അതിനനുസരിച്ചിട്ട് നമ്മള് ഇപ്പൊ ഇവിടെ എത്ര കുഞ്ഞുങ്ങളുണ്ടോ അതിനുള്ള ബുക്കിംഗ് നമ്മൾ എടുത്തിട്ട് അതാത് ആഴ്ചകളിൽ കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്യും. നോർമലി തലശ്ശേരി നാടൻ കോഴി കുഞ്ഞിനൊക്കെ 55 രൂപയാണ് വില. നമ്മൾ വാങ്ങണ സമയത്ത് നമ്മൾ 50 രൂപയ്ക്കാണ് കുഞ്ഞുങ്ങളെ കൊടുത്തിരുന്നത്. പിന്നെ സീസൺ അനുസരിച്ച് വിലയിൽ ചെറിയ വേരിയേഷൻസ് വരും. ഇപ്പൊ 40 രൂപയ്ക്കാണ് തലശ്ശേരി നാടൻ്റെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. ആഴ്ചയിൽ 20 രൂപ വെച്ചിട്ട് കൂടും. മൂന്നാഴ്ച ബൾബ് ഇട്ട് കൊടുക്കണമല്ലോ, വാക്സിനേഷൻ കാര്യങ്ങളുടെ തീറ്റ അങ്ങനെ നോക്കുമ്പോൾ ആഴ്ചയിൽ 20 രൂപ വെച്ചിട്ട് കയറി വരും. അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ അതിൽ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എന്താ നിങ്ങൾ ഇതിന് ഈ സ്മെല്ലും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും പിന്നെ ഈ കൂട് നല്ല വൃത്തിയായി കൊണ്ടു നടക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്? ആ ഇവിടെ വരുന്ന ഒരുപാട് പേര് പറയാറുണ്ട് ഇവിടെ സ്മെല്ല് അങ്ങനെ ഇല്ല, മറ്റ് സ്ഥലങ്ങളിൽ ചെല്ലുന്ന പോലെയുള്ള സ്മെല്ല് കാര്യങ്ങളില്ല. നമ്മളിവിടെ ചകിരിച്ചോറ് ഇടാറുള്ളൂ, ഈ അറക്കപ്പൊടി അങ്ങനെയുള്ള അത് യൂസ് ചെയ്യാറില്ല, അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ കോഴികൾക്ക് വരും. ചകിരിച്ചോറാണ് ഇടുന്നത്. പിന്നെ അത് കാഷ്ടം ആവണേനനുസരിച്ച് നമ്മൾ ചകിരിച്ചോറ് കയ്യോടെ മാറ്റും. ഡെയിലി ചകിരിച്ചോറ് നമ്മൾ 2 നേരം ഇളക്കി കൊടുക്കും. പിന്നെ അതിൽ വെള്ള കാര്യങ്ങളോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം അപ്പൊ തന്നെ റിമൂവ് ചെയ്ത് ഫ്രഷ് ചകിരിച്ചോറ് ഇടും. പിന്നെ 2 നേരം നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്യും കോഴികളുടെ. പിന്നെ അടിച്ച് വൃത്തിയാക്കി അങ്ങനെ തൂവലുകളൊക്കെ കളഞ്ഞ് അങ്ങനെ എപ്പോഴും എന്താണ് ഉപയോഗിക്കുന്നത്? ചകിരിച്ചോറ് നമുക്ക് കൃഷി ചെയ്യുന്ന ആൾക്കാർ, വാഴ കൃഷി ചെയ്യണവര്, അല്ലെങ്കിൽ തെങ്ങിന് ജാതിക്കോ ഒക്കെ വളത്തിന് വേണ്ടിട്ട് ആൾക്കാർ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കണം ചെയ്യാറുണ്ട്. ചാക്കായിട്ട് കൊടുക്കും. ഒരു ചാക്കിന് 100 രൂപ വെച്ചിട്ട് കൊടുക്കും. സംരംഭം തുടങ്ങാൻ വേണ്ടിട്ട് എന്തെങ്കിലും സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? നമുക്ക് ആദ്യത്തെ ഷെഡ് പണിയുമ്പോ നമ്മള് അറിയണ്ടായിരുന്നില്ല. നമുക്കത് കുടുംബശ്രീയുടെ തൊഴിലുറപ്പ് സെക്ഷനിലാണ് അത് അന്വേഷിക്കേണ്ടത്. പഞ്ചായത്തിലും മറ്റിടങ്ങളിലൊക്കെ നമ്മൾ അന്വേഷിച്ചിരുന്നു. അതുകൊണ്ട് അതിന് അത് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് വന്നത്. പക്ഷെ രണ്ടാമത്തെ ഷെഡ് പണിയുന്ന സമയത്ത് നമ്മൾ പഞ്ചായത്തില് എഴുതി കൊടുത്ത്, തൊഴിലുറപ്പ് സെക്ഷനിൽ എഴുതി കൊടുത്ത്, അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഫണ്ട് അനുവദിച്ചിരുന്നു.
അതിപ്പോ കോഴിക്കൂട്, തൊഴുത്ത്, ആട്ടുംകൂട് ഇതെല്ലാം പണിയാൻ പഞ്ചായത്തിന് സഹായം. മൊത്തം എത്ര ചെലവ് വന്നിട്ടുണ്ട് ഈ ഷെഡ് പണിയാനായിട്ട്? ഏകദേശം എല്ലാ കാര്യങ്ങൾക്കും കൂടി പിന്നെ ഈ തീറ്റയും വെള്ളം ഒക്കെ വെച്ചുകൊടുക്കണത് അത് ഹൈടെക് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ പുതിയതായിട്ട് ഈ കോഴിക്കൃഷി അങ്ങനത്തെ ഈ ബിസിനസ്സിലേക്ക് വരുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? നമ്മള് ഒന്നിച്ച് ഒരിക്കലും കുറേ എണ്ണത്തിനായിട്ട് നമ്മൾ ഇറക്കരുത്. ആദ്യം കുറച്ച് കോഴികളെ ഇറക്കി നമ്മൾ വളർത്തി നോക്കുക. അപ്പൊ നമ്മള് അതിൽ നിന്ന് നമുക്ക് അവരെ വളർത്തേണ്ട രീതിയും അതുപോലെ തീറ്റ എങ്ങനെയൊക്കെയാ കൊടുക്കേണ്ടതൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മളുടെ അവിടെ സെയിലുള്ളത് നമ്മളുടെ ഏരിയയിൽ നന്നായി പോകുന്ന കോഴികളെ ഏതൊക്കെയാന്ന് നോക്കിയതിന് ശേഷം ആ കോഴികളെ ഇറക്കിയിട്ട് മാർക്കറ്റിംഗിൽ ശ്രദ്ധിക്കുക, അതായിരിക്കും നല്ലത്. ഇതുപോലെ നിങ്ങൾക്ക് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെയും പിന്നെ വലിയ കോഴികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലെ നേരിട്ട് വരാം, അല്ലെങ്കിൽ മൂപ്പരെ വിളിക്കാം, കോണ്ടാക്ട് ചെയ്യാം. കോണ്ടാക്ട് നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.